ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നു മുതൽ സംസ്ഥാനത്ത് പുതിയ രീതിയിലുള്ള ഇളവുകളും നിയന്ത്രണങ്ങളും വന്നിരിക്കുകയാണ്. പല വിധത്തിലുള്ള ആശയക്കുഴപ്പവുമാണ് അതിൽ നിലനിൽക്കുന്നത്. ഓണത്തിന് ഇളവ് നൽകരുത് എന്നുള്ള കേന്ദ്ര നിർദ്ദേശം, അതോടൊപ്പം തന്നെ ഇന്നത്തെ കോവിഡ് കണക്ക്, ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ഇന്ന് സംസ്ഥാനത്ത് 22,040 പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വീണ്ടും 2% കൂടിയിട്ടുള്ളത്, 13.49%. ടെസ്റ്റ് ഇന്നലത്തേക്കായും ഒരുപാട് കുറച്ചിട്ടുണ്ട്. ഇന്നലെ ഏകദേശം 200,000 ടെസ്റ്റ് നടത്തിയത്. ഇന്ന് 163,376 ടെസ്റ്റുകൾ മാത്രം നടത്തിയപ്പോഴാണ് 22,040 പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. 117 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 17,328. പുതിയ ഇളവിൽ ഏറ്റവും വലിയ മാനദണ്ഡം വാക്സിൻ സ്വീകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ സംസ്ഥാനത്ത് ആകെ 43% പേർ മാത്രമാണ് വാക്സിൻ സ്വീകരിച്ചത്. ബാക്കിയുള്ള 57% പേർക്കും ലോക്ക്ഡൗൺ തന്നെയായിരിക്കും. പുറത്തിറങ്ങാനാവില്ല, കടകളിലേക്ക് പോകാനാവില്ല. ഈയൊരു സ്ഥിതിയാണ് നിലവിലുള്ളത്. മൂന്നാം തരംഗ സാധ്യത മുന്നിൽ നിൽക്കെ വീണ്ടും സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ വന്നിരിക്കുകയാണ്. സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർക്ക് കേന്ദ്രം കത്തയച്ചിട്ടുണ്ട്. ജനക്കൂട്ടങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഓണം മൊഹറം പോലുള്ള പരിപാടികൾക്ക് ഇളവുകൾ അനുവദിക്കരുതുമെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കോവിഡ് വ്യാപനം നിയന്ത്രിക്കാൻ പ്രാദേശിക നിയന്ത്രണങ്ങൾ തുടരണമെന്നും ആഘോഷങ്ങൾക്ക് ഇളവ് നൽകുന്നത് രോഗവ്യാപനം കൂടാൻ സാധ്യതയുണ്ട് എന്ന് ICMR മുന്നറിയിപ്പ് നൽകിയെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്ത് മൊത്തം റിപ്പോർട്ട് ചെയ്യുന്ന രോഗികളിൽ പകുതിയിലധികവും ഇപ്പോഴും കേരളത്തിലാണ്. ഈയൊരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര സംഘം കേരളത്തിൽ സന്ദർശനം നടത്തിയിരുന്നു. സംസ്ഥാനങ്ങളിൽ ഇന്നു മുതൽ പുതിയ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കി തുടങ്ങി. കടകളിൽ പോകാൻ ഒരു ഡോസ് വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റോ 72 മണിക്കൂർ മുമ്പെടുത്ത കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ വേണമെന്നുള്ള തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. അതേസമയം ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആരോഗ്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ജനങ്ങളെ സ്വകാര്യ വാക്സിൻ കേന്ദ്രങ്ങളിൽ നിന്ന് പടം കൊടുത്ത് വാക്സിൻ എടുക്കാൻ നിർബന്ധിപ്പിക്കുന്നതാണ് ഈ നിയമമെന്ന് വിമർശനം ഉയർന്നു കഴിഞ്ഞു. കടകളിലും മറ്റു സ്ഥാപനങ്ങളിലും പോകുന്നവർ ആദ്യ ഡോസ് വാക്സിൻ എടുത്തിരിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് എങ്കിലും പരിശോധന നടത്താൻ നിർദ്ദേശം ലഭിക്കാത്തതിനാൽ പോലീസ് പരിശോധന ആരംഭിച്ചിട്ടില്ല. വാക്സിൻ സ്വീകരിച്ചവരെ മാത്രം കച്ചവട സ്ഥാപനങ്ങളിലേക്ക് കടത്തിവിടുന്ന നിയന്ത്രണം വ്യാപാരികൾ തന്നെ ഏറ്റെടുക്കണമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനം ആയിട്ടില്ല. കോവിഡ് നിബന്ധനകളും കടകളിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ആളുകളുടെ എണ്ണവും വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കണമെന്ന് ചില ജില്ലകളിൽ പോലീസ് നിർദ്ദേശിച്ചിരുന്നു. ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ചും ആശയക്കുഴപ്പമുണ്ട്. 2 ആഴ്ചക്ക് മുമ്പ് ആദ്യ ഡോസ് വാക്സിൻ എടുത്തവർക്കും അല്ലെങ്കിൽ 72 മണിക്കൂറിനകം എടുത്ത RT-PCR ടെസ്റ്റ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾക്കും 1 മാസം മുമ്പ് കോവിഡ് പോസിറ്റീവായി രോഗമുക്തി നേടിയവർക്കും മാത്രം കടകളിലേക്ക് പ്രവേശിക്കാൻ അല്ലെങ്കിൽ കടകളും സ്ഥാപനങ്ങളും നടത്താനുള്ള അനുമതി മാത്രമാണ് നിലവിലുള്ളത്. ഈയൊരു സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നിലവിൽ 40 വയസ്സിന് മുകളിലുള്ളവരാണ് കൂടുതലും വാക്സിൻ സ്വീകരിച്ചിട്ടുള്ളത്. സർക്കാർ ഉത്തരവ് അത്തരത്തിൽ നടപ്പിലാക്കുകയാണെങ്കിൽ ചെറുപ്പക്കാർ വീട്ടിൽ ഇരിക്കേണ്ടി വരും. പ്രായമായവർ സെഞ്ചിയും തൂക്കി പുറത്തിറങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ ഉള്ളത്. സർക്കാരിൻ്റെ ഈ നടപടിക്കെതിരെ വിമർശനങ്ങൾ ഉയരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സർക്കാർ RT-PCR ടെസ്റ്റ് എല്ലാ പഞ്ചായത്തുകളിലും സൗജന്യമായി നടത്തുകയാണെങ്കിൽ ഈ പറയുന്നതിൽ ന്യായമുണ്ട്. അല്ലെങ്കിൽ വാക്സിൻ എത്രയും പെട്ടെന്ന് എല്ലാ ആളുകൾക്കും സൗജന്യമായി നൽകണം. നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ നിയന്ത്രണത്തിനെതിരെ കർശനമായിട്ടുള്ള വിമർശനങ്ങളാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും മറ്റു കോണുകളിൽ നിന്നും ഉയരുന്നത്. ഈയൊരു സാഹചര്യം, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ ബൈ.